അസലാമലൈക്കും വാഹത് വാത്തു അലഹമുല്ല അമ്പത്തി ഒന്നാം ആയത്താണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് സൂക്തങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒമ്പത് അമ്പത് ആയത്തുകൾ കാരണം അതിൻ്റെ നേർ തുടർച്ചയാണ് ഈ അമ്പത്തി ഒന്നാമത്തെ ആയത്തിലും അള്ളാഹു പരാമർശിക്കുന്നത് ലോകാന്ത്യത്തെക്കുറിച്ച പ്രവാചകന്റെ മുന്നറിയിപ്പിനെ പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അതെന്നാണ് സംഭവിക്കുക എന്ന സത്യനിഷേധികളുടെ ചോദ്യവും അത് സംഭവിച്ചാൽ അവർക്കെന്നല്ല ആർക്കും തന്നെ താങ്ങാൻ കഴിയുന്നതോ എന്തെങ്കിലും ചെയ്തു തീർക്കാനോ ഒരിക്കലും സാധ്യമല്ല അത്രമാത്രം പൊടുന്നനെയും അത്രമാത്രം ആഘാതം നൽകുന്നതുമായിരിക്കും എന്ന മറുപടിയാണ് വിശുദ്ധ ഖുർആൻ കൊടുക്കുന്നത് ആ അതിഭീകര ശബ്ദവും പ്രകമ്പനവും സംഭവിച്ചാൽ അന്ന് ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ ഭൂമിയിലെ മനുഷ്യരുടെ മറ്റു ജീവജാലങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ സൂക്തങ്ങളുടെ വെളിച്ചത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി അങ്ങനെ എല്ലാം നശിച്ച് എല്ലാ ചലനങ്ങളും അവസാനിച്ച് എല്ലാം മണ്ണിൽ അമർന്നു കഴിഞ്ഞ് അതോടെ എല്ലാം അങ്ങ് അവസാനിക്കുകയല്ല പിന്നെയോ അതാണ് ഇനി അടുത്ത ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് അതിൽ നമുക്ക് ആദ്യത്തെ ആയത്ത് അതായത് അമ്പത്തി ഒന്നാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പഠനവിധേയമാക്കുന്നത് അഴുദുബില്ല ഇതാണ് അമ്പത്തി ഒന്നാമത്തെ ആയത്ത് എന്ന് പറഞ്ഞാൽ ഊതി എന്ന് പറയുമ്പോ അതിന്റെ ഊതപ്പെട്ടു അതായത് ഫായിലിനെ കർത്താവിനെ വെളിവാക്കാതെ പറയുക അതാണ് അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അയാൾ അല്ലെങ്കിൽ അവൻ ഊതി ഊതിഹ എന്ന് പറഞ്ഞാൽ ഊതപ്പെട്ടു ആര് എന്ന് പറയുന്നില്ല അപ്പോൾ അപ്പോർ എന്ന് പറഞ്ഞാൽ കാഹളം കാറ്റ് എന്ന് പറയും അപ്പോ ഫിസൂർ എന്ന് പറയുമ്പോൾ കാഹളത്തിൽ കാഹളത്തിൽ ഊതപ്പെട്ടു ഈ പറയുമ്പോ കാഹ്ളത്തിൽതാണ് ഇത എന്ന് പറയുന്നത് ഫുജഇ ആണ് ഹും അവർ അപ്പോ പ്ലസ് ഇതാ പ്ലസ് ഹും ഈ മൂന്ന് വാക്കുകൾ ചേർന്നാണ് ഫ ഇദാ അപ്പോഴേക്കും അവർ നമ്മൾ നേരത്തെ ഊതപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ ആ ഊത അങ്ങനെ ഊതപ്പെട്ട ഉടനെ തന്നെ സംഭവിക്കുന്നതിനാണ് അങ്ങനെ ഈ ഒരു പ്രയോഗം ആ ഊ ആ ഊത്തിനോടനുബന്ധിച്ച് അതിനോട് തുടർന്ന് തന്നെ സംഭവിക്കുന്ന ഒട്ടുടനെ തന്നെ കാലതാമസം സംഭവിക്കുക അതിനാണ് അപ്പോഴേക്കും അവർ മിനൽ അജിദാസി മിനൽ അജിദാസ് ജദസ് എന്ന് പറഞ്ഞാൽ ഖബർ എന്നാണ് അർത്ഥം ഖബർ കുഴിമാടം ജദസിന്റെ ജം ആണ് അജ്ദാസ് എന്ന് പറഞ്ഞാൽ ഖബൂർ ഖബറുകൾ എന്ന അർത്ഥം ഡെഡ് ബോഡിക്കൊക്കെ ജുസ്സത്ത് എന്ന് പറയും ജുസ്സത്ത് ആ ജുസ്സത്തിനെ അടക്കം ചെയ്യുന്ന ഇടത്തിലാണ് ജദസ് എന്ന് പറയാം ഖബർ കുഴിമാടം എന്നൊക്കെ അർത്ഥം അപ്പൊ മിനൽ അജിദാസ് കുഴിമാടങ്ങളിൽ നിന്ന് ഖബറുകളിൽ നിന്ന് ഇലാ റബ്ബിഹിം റബ്ബുഹും എന്ന് പറഞ്ഞാൽ അവരുടെ റബ്ബ് ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ധൃതിപ്പെട്ട് സ്പീഡിൽ പുറപ്പെടുക അതിനാണ് നസല എന്ന് പറയുക ഈ ചെന്നായയുടെ നടത്തത്തിനൊക്കെ നസല എന്ന് പറയും ചെന്നായയുടെ നടത്തം തന്നെ ഭയങ്കര സ്പീഡിലായിരിക്കും അത് ഓടുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുക അപ്പോ നസല എന്ന് പറയും അപ്പൊ നസല യൻസിലുന അവർ വേഗത്തിൽ സഞ്ചരിക്കും അപ്പോൾ ആയത്തിൻ്റെ ആശയം എങ്ങനെയാണ് കാഹളത്തിൽ ഊതപ്പെട്ടു അല്ലെങ്കിൽ കാഹളത്തിൽ ഊതപ്പെടും അപ്പോഴിവർ കുഴിമാടങ്ങളിൽ നിന്ന് തങ്ങളുടെ നാഥങ്കിലേക്ക് കുതിച്ചു ചെല്ലും കാഹളത്തിൽ ഊതപ്പെടും അപ്പോഴിവർ കുഴിമാടങ്ങളിൽ നിന്ന് തങ്ങളുടെ നാഥങ്കിലേക്ക് കുതിച്ചു ചെല്ലും അപ്പോൾ ഇവിടെഹ എന്ന പദം കൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത് സൂർ കാഹളത്തിൽ ഊതപ്പെട്ടു എന്നാണ് നേർക്ക് നേരെ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഊതപ്പെട്ടിട്ടുണ്ടോ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനാണല്ലോ അങ്ങനെ പ്രയോഗിക്കുക യഥാർത്ഥത്തിൽ ഇവിടെ ഊതപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ മലക്ക് കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഓർഡർ കിട്ടാൻ ഊതാനുള്ള ഓർഡർ കിട്ടാൻ മലക്ക് കാത്തിരിക്കുകയാണ് അതിനു മുമ്പുള്ള കയാമത്തനാള് സംഭവിച്ചിട്ടില്ല ഈ ശേഷമുള്ള ഈ ഊത്തും ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഇവിടെ നോഫിഹ എന്നാണ് പ്രയോഗിച്ചത് അപ്പൊ നാളുമായി ബന്ധപ്പെട്ട് പറയുന്ന ഇടങ്ങളിൽ അധികവും മാതൃയായ പ്രയോഗങ്ങളാണ് അള്ളാഹു നടത്തിയിട്ടുള്ളത് അതായത് ഭൂതകാലം കഴിഞ്ഞു പോയ കാലം സംഭവിച്ചതായിട്ടാണ് അവിടെയൊക്കെ പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ യഥാർത്ഥത്തിലാവട്ടെ സംഭവിച്ചിട്ടില്ലാത്ത സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളാണ് അത് യഥാർത്ഥത്തിൽ നമ്മെ ബേജാറാക്കേണ്ട നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തേണ്ട ഒരു പ്രയോഗമാണത് കാരണം ഖിയാമത്ത് നാള് ഉയർത്തെഴുന്നേൽപ്പ് വിചാരണ എന്നൊക്കെ പറയുന്നത് ഏതോ വിദൂരമായ കാലത്ത് സംഭവിക്കാനിരിക്കുന്ന ഒന്നാണ് എന്ന സങ്കല്പത്തിലാണ് നമ്മളൊക്കെ കഴിയുന്നത് യഥാർത്ഥത്തിൽ കാലമില്ലാത്തവനാണ് അല്ലാഹു അവനെ സംബന്ധിച്ച് അത് സംഭവിച്ചു കഴിഞ്ഞതുപോലെയാണ് അവന് കാലമില്ല അള്ളാഹു അങ്ങനെ ഒരു പ്രയോഗം നടത്തുമ്പോൾ അത്രയും വേഗത്തിൽ അത് സംഭവിക്കാനിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ആയിരത്തി നാനൂറിലധികം വർഷങ്ങളായല്ലോ എന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല ഈ ആയിരവും ആയിരത്തി നാന്നൂറും ഒക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് ഏതോ അനന്ത വിദൂരതയിൽ എന്ന് കരുതി മാറ്റിവെപ്പിന് ഒരു വകുപ്പുമില്ല എന്ന അർത്ഥത്തിൽ നാം ഈ പ്രയോഗങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മരണമാണെങ്കിലും നമ്മുടെ സ്വന്തം ഓരോരുത്തരുടെയും മരണമാണെങ്കിലും ഇനി ലോകാവസാനമാണെങ്കിലും ഒക്കെ ആ ഒരു പരിപ്രേക്ഷ്യത്തിലായിരിക്കണം നമ്മൾ അതിനെയൊക്കെ കാണേണ്ടത് പിന്നീട് എപ്പോഴോ സംഭവിക്കാനിരിക്കുന്ന ഒന്ന് എന്നുള്ള ഒരു ബോധത്തിലല്ല നമ്മളൊന്നും അതിനെ സമീപിക്കേണ്ടത് നാം ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആർക്കോ വേണ്ടി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താ അത് കഴിഞ്ഞില്ലേ തീർന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇതാ കഴിഞ്ഞു എന്ന് നമ്മൾ പറയും ഇതാ തീർന്നു യഥാർത്ഥത്തിൽ തീർന്നിട്ടില്ല തീരാറായി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇതാ കഴിഞ്ഞു ഇതാ തീർന്നു ഇതാ റെഡിയായി എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ അത് ആയിട്ടുണ്ട് ആവാൻ ഇനി കുറച്ചു ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അത് കഴിഞ്ഞു തീർന്നു എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കുന്നത് ആ ഒരു ഭൂതകാല പ്രയോഗം നമ്മൾ നടത്തുന്നത് എന്നതുപോലെ ഇനി ഒട്ടും താമസമില്ല എന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോ മരണം എന്ന യാഥാർത്ഥ്യമാകട്ടെ ക്യാമത്താവട്ടെ പിന്നീട് ഉള്ള ഒന്ന് എന്ന് കരുതി അമാന്തിച്ച് നിൽക്കേണ്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇതൊക്കെ സംഭവിച്ചാൽ പിന്നീട് അതിനു മുമ്പ് കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ ഒരു രാത്രിയോ പകലോ മാത്രമായി തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിലൊക്കെ മനസ്സുകൾ മാറി മറിയും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നീട് എത്രയോ കാലങ്ങൾക്ക് ശേഷം എന്ന് കരുതി നമ്മൾ മാറ്റി വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അത് സംഭവിച്ച് കഴിയുമ്പോൾ പിന്നീട് നമ്മളതിന് മുമ്പ് ആ കഴിഞ്ഞ് പോയ നാളുകളൊക്കെ വളരെ തുച്ഛമായിട്ട് നമ്മുടെ മുമ്പിൽ അനുഭവപ്പെടും അതുകൊണ്ടാണല്ലോ പരലോകത്ത് വെച്ച് മനുഷ്യൻ അവൻ ഭൂമിയിൽ കഴിച്ചു കൂട്ടിയ നാളുകളെ കുറിച്ച് ഓർത്ത് പറയുന്നത് ഇങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ കുറവാൻ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സായാഹ്നമോ ഒരു പ്രഭാതമോ അല്ലാതെ ഭൂമിയിൽ നമ്മളാരും താമസിച്ചിട്ടില്ല എന്ന് അവർക്ക് തോന്നിപ്പോകുന്ന ഭൂമിയിലുള്ള താമസം ഇനിയിപ്പോ ഒരു നൂറ് വർഷം ജീവിച്ച ഒരാൾക്കാണെങ്കിലും നമ്മളെ പരലോകത്ത് ആ ഭൂമിയിലെ ആ കാലയളവിനെ അയാൾക്കൊരു പകല് അല്ലെങ്കിൽ ഒരു ഛായാഹ്നം അല്ലെങ്കിൽ ഒരു ഒരു പ്രഭാതം അത്ര അത്രയെ നമ്മൾ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂ എന്ന് യഥാർത്ഥത്തിൽ തോന്നി പോകുമാറ് അപ്പൊ അതൊക്കെ നിസ്സാരമായി മാറുന്ന മാറുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ മനസ്സുകൾ മാറ്റപ്പെടും എന്നുള്ളതാണ് അപ്പൊ ഈ ആയത്തിൽ പരാമർശിക്കുന്ന ഊത്ത് എന്ന് പറയുന്നത് മലക്ക് ഇസ്രാഫിൽ അലൈഹിസ്ലാം ഒന്നാമത്തെ സർവനാശത്തിൻ്റെ ഊത്തിന് ശേഷം നടത്തുന്ന രണ്ടാമത്തെ ഊത്തിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് ആദ്യ ഊത്ത് സർവനാശത്തിൻ്റെതാണ് രണ്ടാമത്തെ ഊത്ത് സർവനാശത്തിന് ശേഷം എല്ലാം പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഒരു ഊത്താണ് ഈ ആദ്യ ഊത്തിനും രണ്ടാമത്തെ ഊത്തിനും ഇടയിൽ അതിഭീകരമായ കാര്യങ്ങളാണ് നടക്കുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സകലതും നശിച്ച് എല്ലാ ചലനങ്ങളും എല്ലാറ്റിൻ്റെയും എല്ലാ ചലനങ്ങളും മറ്റ് അള്ളാഹു മാത്രം ബാക്കിയാകുന്ന ആ അവസ്ഥയ്ക്ക് ശേഷം പിന്നീട് നടക്കുന്ന ഊത്താണ് ഈ ആയത്തിൽ പരാമർശിക്കുന്നത് വനോഫി ഹാഫി സൂർ കാഹളത്തിൽ ഊതപ്പെടും കഴിഞ്ഞ ക്ലാസ്സിൽ മനുഷ്യൻ്റെ ജീവിത ഘട്ടങ്ങളെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു ആ ജീവിത ഘട്ടങ്ങളിൽ സ്ഥിരതാവളം എന്ന് പറയുന്നത് സ്വർഗവും നരകവും മാത്രമാണ് സ്ഥിരതാവളം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം ഇടത്താവളങ്ങൾ മാത്രമാണ് ദുനിയാവ് ഇടത്താവളമാണ് ഖബർ അല്ലെങ്കിൽ ബർസഹ് ഇടത്താവളമാണ് അതേപോലെ നാളിൽ എല്ലാം നശിച്ച് മണ്ണടിഞ്ഞ് കിടക്കുന്നതോടെ എല്ലാം അങ്ങ് അവസാനിക്കില്ല അതും ഇടത്താവളം മാത്രമാണ് ആദ്യ ഊത്തിൽ എല്ലാം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടത്തിൻ്റെ തുടക്കമാണ് രണ്ടാം ഊത്തോടെ സംഭവിക്കുന്നത് ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ എത്ര ഗ്യാപ്പുണ്ട് എന്ന് നമുക്കറിയില്ല ഒരു ഹദീസിൽ ഇതിനിടയിൽ നാൽപ്പത് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളോട് അത് കേട്ട ആളുകൾ ചോദിക്കുന്നുണ്ട് നാല്പത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാൽപ്പത് ദിവസമാണോ അതായത് ക്യാമത്തനാളിന് ശേഷം പിന്നെ എല്ലാവരെയും ഉയർത്ത് രണ്ടാമത്തെ ഊത്ത് വരാനുള്ള ആ ഒരു ഗ്യാപ്പ് അത് നാൽപ്പത് ദിവസമാണോ നാൽപ്പത് മാസമാണോ നാൽപ്പത് വർഷമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ പക്ഷേ ഒരു വിശദീകരണവും അതിന് നൽകപ്പെട്ടിട്ടില്ല ഏതായാലും അതറിയുന്നതിൽ പ്രത്യേകിച്ച് നമുക്കൊരു കാര്യമില്ല കാരണം മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിൽ എത്ര കോടി വർഷം കഴിഞ്ഞാലും എത്ര കോടി വർഷം കഴിഞ്ഞാലും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മനുഷ്യന് തോന്നുക ഇല്ലാ ആശയത്തനാവുള്ളൂ ഹാ ഹാ ഒരു സായാഹ്നമോ അല്ലെങ്കിൽ ഒരു പ്രഭാതമോ മാത്രം ദുനിയാവിൽ കഴിഞ്ഞ പോലെ തോന്നുന്ന ഒരു അവസ്ഥയിലായിരിക്കും മനുഷ്യനുണ്ടാവുക അത് ഭർദ്ദഹില ജീവിതമാണെങ്കിലും ഏതാണെങ്കിലും അങ്ങനെയാണ് അവൻ അനുഭവപ്പെടുക ഏതായാലും ആദ്യത്തെ ഊത്ത് സർവനാശത്തിൻ്റെതാണ് ഈ ആയത്തിൽ പറയുന്ന അടുത്ത ഊത്ത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ഊത്താണ് ഈ രണ്ട് ഊത്തുകളെക്കുറിച്ചും ഒരൊറ്റ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് സൂറ അ സുമർ അസുമർ അറുപത്തി എട്ടാമത്തെ ആയത്ത് ആയത്തിൽ ഹഫിസൂർ അന്ന് കാഹളത്തിൽ ഊതപ്പെടും

എല്ലാവരും എഴുന്നേറ്റ് നോക്കാൻ തുടങ്ങുന്നു എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ പരിഭ്രമിച്ച് നാലു ഭാഗം നോക്കുന്ന ഒരു ആ ഒരു കാഴ്ചയാണ് അള്ളാഹു ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ഊത്ത് സംഭവിക്കുന്ന ക്ഷണമാത്രയിൽ തന്നെ അതുകൊണ്ടാണ് ഫ ഇദാഹും എന്ന പ്രയോഗം ആ ഊത്ത് സംഭവിക്കുന്ന ആ ക്ഷണമാത്രയിൽ ഒട്ടും താമസിയാതെ മിനൽ അജിദാസ് ഖബറുകളിൽ നിന്ന് അഥവാ ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയ നമ്മളൊക്കെ ഖബറടക്കുന്ന ഖബർ എന്നുള്ള അർത്ഥം മാത്രമല്ല ഒരു മനുഷ്യൻ എവിടെയാണോ ചലനമറ്റ് ജീവനറ്റ് അയാൾ മ മൂടപ്പെട്ടത് മണ്ണിന് ഏത് എവിടെയാണോ അതിനൊക്കെ ഈ അജിദാസ് എന്ന് പറയും അപ്പോൾ മിനൽ അജിദാസ് ഖബറുകളിൽ നിന്ന് കുഴിമാടങ്ങളിൽ നിന്ന് ഇലാ റബ്ബിഹിം യൻസിലൂൻ തങ്ങളുടെ നാഥനിലേക്ക് കുതിക്കുകയായി ധൃതിപ്പെടുകയായി ഈ ഭൂമിയിൽ ആദ്യം മരിച്ച വ്യക്തി മുതൽ ഏറ്റവും ഒടുവിൽ മരിച്ചവർ വരെ കയാമത്ത് നാടിൽ ഈ കയാമത്നാട് മുമ്പ് തൊട്ട് മുമ്പ് മരിച്ചവർ വരെ അതിന് പുറമെ കയാമത് നാളിൽ മരിച്ചവരുൾപ്പെടെ എത്ര കോടോന്ന കോടി മനുഷ്യർ മണ്ണോട് ചേർന്ന് കഴിഞ്ഞോ അവരെല്ലാം ഒരാൾ പോലും വിട്ടുപോകാതെ ഭൂമിയിൽ നിന്ന് ചെടികൾ മുളച്ചു വരും പോലെ മുളച്ചു വരും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു പ്രയാസവുമില്ലാതെ സൃഷ്ടിച്ച റബിന് നമ്മയൊക്കെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിന് ഈ ഭൂമിയിലെ അവശേഷിപ്പുകളിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുക എന്നത് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അർദു അൻഹും യോമുൽ ഭൂമി പിളർന്ന് മനുഷ്യർ പുറത്തു കടന്ന് അതിവേഗം ഓടി വരുന്ന ദിവസം അപ്രകാരം അവരെ ഒരുമിച്ച് കൂട്ടൽ നമുക്ക് വളരെ എളുപ്പമാണ് എന്ന് അള്ളാഹു പറയുകയാണ് അന്ത്യസമയം വന്നെത്തുക തന്നെ ചെയ്യും അതിലൊരു സംശയവും വേണ്ട കുഴിമാടങ്ങളിലുള്ളവരെല്ലാം അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും മണ്ണിൽ ലയിച്ചു ചേർന്ന് കഴിഞ്ഞാലും ഇനി തീയിൽ വെന്ത് വെണ്ണീരായി തീർന്നാലും ആ വെണ്ണീരി പുഴയിലൊഴുക്കിയാലും അതല്ലെങ്കിൽ കാറ്റിൽ പറത്തിയാലും ഭൂമിയിൽ ഒരു അവശേഷിപ്പും കാണാത്ത വിധം ഇല്ലാതാക്കിയാലും അവരൊക്കെ പുനരുജ്ജീവിപ്പിക്കപ്പെടും ഒരാളെയും അള്ളാഹു വിട്ടുകളയൂല അങ്ങനെ മജ്ജയും മാംസവും കണ്ണും മൂക്കും എല്ലാ അവയവങ്ങളും തികവത്ത രീതിയിൽ എല്ലാം പഴയ പോലെ തിരിച്ചു കിട്ടിയ പൂർണ്ണ മനുഷ്യരൂപത്തിൽ ഓരോരുത്തരും ഭൂമിയിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റുവരും അയനമാ അയനമാ തെക്കൂനു എത്തിപ്പിക്കും അള്ളാഹു ജമിയാൾ നിങ്ങളെവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെല്ലാം ഒരുമിച്ച് കൊണ്ടുവരും ഒരുമിച്ച് കൊണ്ടുവരും ഇന്ന അല്ലാഹ് അള്ളാഹു എല്ലാറ്റിനും കഴിവുറ്റവൻ തന്നെയാണ് സുബഹാന ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ച കോടാനുകോടി മനുഷ്യർ ഒന്നടങ്കം ഒരേ സമയം എല്ലാവരും ഒരേ സമയം ഒന്നടങ്കം ഭൂമിയിൽ നിന്ന് മുളച്ചു വന്ന് പരക്കം പായുന്ന എന്നിട്ട് ആ പരക്കം പാസിലെ ഒരേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ആ രംഗം എത്ര ഭയാനകമായിരിക്കും ആലോചിച്ച് നോക്കൂ കാഹളത്തിൽ മാത്രയിൽ തന്നെ അവരത് ആ കുഴിമാടങ്ങളിൽ നിന്ന് അവരുടെ റബ്ബിലേക്ക് കുതിക്കുകയാണ് ഇവിടെ ഖുർആന്റെ പ്രയോഗം ഇലാ റബ്ബിഹിം യൻസിലൂൻ എന്നാണ് ഇലാ റബ്ബിഹിം യൻസിലൂൻ അവർ അവരുടെ റബ്ബിലേക്ക് കുതിക്കുന്നു എന്നാണ് അർത്ഥം പക്ഷേ ഭാഷാപരമായി ശരിക്ക് പറയേണ്ടിയിരുന്നത് യൻസിലൂന ഇലാ റബ്ബിഹിം എന്നാണ് ഇതാണ് അറബി ഭാഷയുടെ ഒരു ഘടന ആ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് വേണ്ടത് പക്ഷേ ഇവിടെ ഇലാ റബ്ബിഹിം അവരുടെ റബ്ബിലേക്ക് എന്നാണ് ആദ്യം പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഭാഷയുടെ ഈ ഒരു ഘടനയിൽ ഈ ഒരു സ്ട്രക്ചറിൽ മാറ്റം വരുത്തിയ ആയത്തുകൾ സൂറയാസീനിൽ തന്നെ നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് ആ മാറ്റത്തിന് വലിയ അർത്ഥങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇവിടെ നോക്കൂ അവർ യാത്ര ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം അതാണല്ലോ ആദ്യം പറയേണ്ടത് പക്ഷെ അത് ആദ്യം പറയാതെ ഇലാ റബ്ബിഹിം എന്നാണ് ആദ്യം പറയുന്നത് അപ്പോൾ അവർ യാത്ര ചെയ്യുന്നു എന്നതിനേക്കാൾ പ്രധാനം ആ യാത്ര അള്ളാഹുവിലേക്ക് മാത്രമാണ് എന്നതാണ് അതിനാണ് അവിടെ പ്രാധാന്യം വേറെ ഒരിടത്തേക്കും അവർക്ക് തിരിയാൻ കഴിയില്ല ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ റബ്ബിൻ്റെ അടുത്തേക്ക് പോകണില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കാണ് അല്ലെങ്കിൽ മറ്റൊരു ദിശയിലേക്ക് പോകാണ് അങ്ങനെയൊന്നും ഒരാൾക്കും ഒരിക്കലും ആലോചിക്കാൻ കഴിയില്ല ആലോചിച്ചാൽ തന്നെ അത് നിർവഹിക്കാനും അത് ചെയ്യാനും കഴിയില്ല മിനൽ യോമൽ അവർ തങ്ങളുടെ ശവകുടീരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓടിയണയുന്ന ദിനമാണത് അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ഓടിയണയുന്ന ദിനമാണത് എന്നിട്ട് അല്ലാഹു പറയുന്നു തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ നാട്ടക്കുറിയിലേക്ക് ഓടിയൊഴുകും പോലെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ നാട്ടക്കുറിയിലേക്ക് ഓടിയൊഴുകും പോലെ എല്ലാവർക്കും ഒരു പോയിന്റ് മാത്രമാണ് ലക്ഷ്യം ഒരൊറ്റ പോയിന്റ് കൊടാനുകോടി മനുഷ്യർക്കും ഒരേയൊരു ലക്ഷ്യം ഒരേ ഒരു നാട്ടക്കുറി ഒരേ ഒരു പോയിൻ്റ് ആ ഒരേ ഒരു പോയിൻറ്റിലേക്ക് ഈ കൊടാനുകോടി മനുഷ്യരും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പോയിന്റിലേക്ക് പോയാൽ അപകടമാണ് എന്ന് കരുതി ഒരൊറ്റയാൾക്കും മാറി നിൽക്കാൻ കഴിയില്ല കാരണം അത് പ്രകൃതിയുടെ നിയമം പോലെയുള്ള ഒരു ഏർപ്പാടാണ് സൂര്യൻ ഉദിക്കുന്ന പോലെ അസ്തമിക്കും പോലെ ഭൂമി കറങ്ങും പോലെ മഴ വർഷിക്കും പോലെ കാറ്റടിക്കും പോലെ അങ്ങനെ ഈ പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളും അവയൊന്നും സ്വയം വിചാരിച്ചാൽ അതൊന്നും തെറ്റിക്കാൻ കഴിയില്ല ഈ പ്രപഞ്ചത്തിലെ ഒന്നിനും സ്വയം വിചാരിച്ചിട്ട് അതിൻ്റെ ചലനം നിർത്തിവെക്കാൻ കഴിയില്ല നമ്മുടെ ജനനം നമ്മൾ സ്വയം വിചാരിച്ചതല്ല നമ്മുടെ മരണവും നമ്മൾ സ്വയം വിചാരിക്കുന്നതല്ല അതെല്ലാം റബിന്റെ തീരുമാനം മാത്രമാണ് മരിക്കുന്നില്ല എന്ന് ആർക്കും സ്വയം തീരുമാനിക്കാൻ കഴിയില്ല അഥവാ അതുകൊണ്ടൊരു കാര്യവുമില്ല നിശ്ചയിക്കപ്പെട്ട സമയത്ത് കൃത്യമായി തന്നെ മരിക്കും എന്നത് ഒരു സത്യമാണ് എന്നതുപോലെ കൃത്യസമയത്ത് ഉയർത്തെഴുന്നേൽക്കും എന്നതും ഒരു സത്യം എന്നതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റിക്കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് മാത്രമായി യാത്രയാകേണ്ടതുണ്ട് അവന്റെ മുന്നിൽ ഒരുമിച്ച് കൂടേണ്ടതുണ്ട് എന്നതും ഒരു പരമസത്യമാണ് ഒരാൾക്കും അതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല സത്യനിഷേധികൾ അവർ ജീവിച്ചിരുന്ന കാലത്തൊക്കെ അള്ളാഹുവിൽ നിന്ന് അകന്നകന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ മരണശേഷം അള്ളാഹുവിലേക്ക് തന്നെ ഓടാൻ അവർ നിർബന്ധിതരാകുന്നു സ്വയം ഓടുകയല്ല അവരെ കൊണ്ട് ഓടിക്കുകയാണ് മാറി നിൽക്കാൻ സ്വയം ആ ഓട്ടത്തിൻ്റെ വേഗം കുറക്കാൻ ഒന്നും ആർക്കും സാധ്യമല്ലാത്ത ഒരു ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിച്ചിരിക്കെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ ധൃതിയിൽ പാഞ്ഞെടുക്കുന്നവരായിരുന്നു അവർ ഫഫിർ റോ ഇല അഹ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടിയെത്തുക എന്ന കൽപ്പന ശിരസ് ശിരസ്സാം വഹിച്ച ആളുകളാണ് സത്യവിശ്വാസികൾ ഒരു കൂട്ടർ അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുമ്പോൾ മറ്റേ കൂട്ടർ അള്ളാഹുവിൽ നിന്ന് ഓടി അകലുന്നവരായിരുന്നു ദുനിയാവിൽ അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയിരുന്നു അള്ളാഹുവിലേക്ക് അടുക്കാം അള്ളാഹുവിൽ നിന്ന് അകലാം പക്ഷേ കാഹള മൂത്തോടെ ആ സ്വാതന്ത്ര്യം അള്ളാഹു അങ്ങ് എടുത്തു കളയുകയാണ് അവിടെ പരമാധികാരി അള്ളാഹു മാത്രമാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹൽ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്നുണ്ടല്ലോ ആ യോമുദ്ദീനിന്റെ പരമ ഉടമസ്ഥൻ അവിടുത്തെ രാജാവ് അള്ളാഹു മാത്രമാണ് ഒരു സെക്കൻഡ് പോലും അവൻ്റെ കൽപ്പന ധിഖരിക്കാൻ പിന്നെ ആർക്കും സാധ്യമല്ല അതോടെ പരിപൂർണ നിസ്സഹായാവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുകയാണ് ഭൂമിയിലെത്ര എത്ര ശക്തരും വമ്പനും വമ്പനും വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ ആയിരുന്നവരും വലിയ സാമ്രാജ്യങ്ങൾ അടക്കി വാണവരും കടുത്ത സ്വേച്ഛാധിപതികളും എല്ലാം എല്ലാം ഒരേ നാട്ടക്കുറി ലക്ഷ്യമാക്കി ഒരേ പോയിന്റ് ലക്ഷ്യമാക്കി നിർബന്ധിതരായി ഓടുകയാണ് വല്ലാത്ത ഒരു യാത്ര തന്നെയായിരിക്കും അത് നുക്കുർ അതിഭീകരമായ ഒരു കാര്യത്തിലേക്ക് അവരെ വിളിക്കുന്ന ദിവസമാണത് അതിഭീകരമായ ഒരു ഒരു കാര്യത്തിലേക്ക് അവരെ വിളിക്കുന്ന ദിവസമാണത് എന്നിട്ട് അതിൻ്റെ ഒരു പ്രത്യേകത വരെ ഹുഷാൻ അബുസോറുഹും പേടിച്ചിരണ്ട കണ്ണുകളോടെ അവർ തങ്ങളുടെ കബറുകളിൽ നിന്ന് പുറത്തു വരും പേടിച്ചിരണ്ട കണ്ണുകളോടെ അവർ തങ്ങളുടെ കബറുകളിൽ നിന്ന് പുറത്തു വരും കന്നഹും ജറാദും മുന്തഷിർ പരന്നു പറക്കുന്ന വെട്ടുകളെ പോലെയായിരിക്കും അവര് മുഹത്ത് വിളിയാളന്റെ അടുത്തേക്ക് അവർ പാഞ്ഞെത്തും ആ സമയത്ത് വിലപിക്കും ഇത് വല്ലാത്തൊരു ദുർദിനം തന്നെയാണ് സുറാൽ ഖമർ ആറ് മുതൽ എട്ട് വരെയുള്ള ആയത്തുകളാണ് ഇന്ന് ഭൂമിയിൽ വീമ്പിളക്കി പരിഹസിച്ച് വെല്ലുവിടിച്ച് കൊമ്പുകുലുക്കി പ്രപഞ്ചനാഥനെതിരെ ഒച്ച വെച്ച് ജീവിച്ചിരുന്ന ആളുകളുടെയൊക്കെ ശബ്ദം അന്ന് അവരുടെയൊക്കെ ശബ്ദം ഇന്ന് വലിയ വലിയ ഒച്ചകളിടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അവരുടെയൊക്കെ ശബ്ദം അന്ന് റബിന്റെ മുന്നിൽ അങ്ങ് കീഴൊതുങ്ങും പിന്നെ മുണ്ടൂല ആ സ്വാതന്ത്ര്യമൊക്കെ പടച്ചവൻ അങ്ങ് എടുത്തു കളയും യോമ ഇത് അന്ന് അവർ ഒരു വിളിയാളനെ ഒട്ടും സങ്കോചമില്ലാതെ പിന്തുടരും ും സകല ശബ്ദങ്ങളും പരമകാരുണികനായ അള്ളാഹുവിന് അന്ന് കീഴൊതുങ്ങും പിന്നെ ആർക്കും മിണ്ടാൻ കഴിയില്ല ഹംസ അതിനാൽ നേർത്ത ശബ്ദമല്ലാതൊന്നും നീ കേൾക്കുകയില്ല എന്ന് വിശുദ്ധ കുറാൻ പറയുകയാണ് കൊടാനുകോടി മനുഷ്യരുണ്ടായിട്ടും നേർത്ത ശബ്ദം മാത്രമായി മാറുന്ന ആ അവസ്ഥയുടെ വല്ലാത്തൊരു ഭീകരതയാണ് ഈ പറയുന്നത് പേടിച്ചിട്ട് ശബ്ദം ഉയരാത്ത അവസ്ഥ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ സ്വാതന്ത്ര്യം കളഞ്ഞ അവസ്ഥ ആ പേടിയും ശൂന്യമായ ഹൃദയങ്ങളും തുറുത്തിയ കണ്ണുകളും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് മുഹത്തി അന്ന് അവർ പരിഭ്രാന്തരായി തല പൊക്കിപ്പിടിച്ച് പാഞ്ഞെടുക്കും ലാ ഇലൈഹിം തർഫുഹും അവരുടെ പേടിച്ച് തുറുത്തിയ കണ്ണുകൾ ആ തുർത്തിയ കണ്ണുകൾ തുർത്തിയ രീതിയിൽ തന്നെ ആയിരിക്കും പിന്നെ ആ കണ്ണുകൾ അവരിലേക്ക് മടങ്ങുകയില്ല എന്ന് വിശുദ്ധ കുറേം പറയാണ് അത്രമാത്രം വലിയ പേടിയായിരിക്കും പേടിച്ച് തുറുത്തിയ അവരുടെ കണ്ണുകൾ ദൃഷ്ടികൾ അവരിലേക്ക് പിന്നെ മടങ്ങുകയില്ല അവരുടെ ഹൃദയങ്ങൾ അന്ന് ശൂന്യമായിരിക്കും ഹൃദയങ്ങൾ ശൂന്യമായിരിക്കും നമ്മൾ ഈ പഠിക്കുന്ന ഈ ആയത്തിലെ യൻസിലൂൻ എന്ന വാക്കിന് ഇമാം അബ്ദുറഹ്മാൻ ഇങ്ങനെയാണ് ഒരൽപ്പം പോലും അമാന്തമോ അശ്രദ്ധയോ പിന്തിക്കലോ ഇല്ലാതെ ആ വിളി അങ്ങ് വരുമ്പോഴേക്കും എല്ലാവരും ധൃതിയിൽ കൊതിച്ചു ചൊല്ലുന്ന ആ വിളി ആ ഓർഡർ അങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ ഭൂമിയിൽ ഞാൻ വലിയ രാജാവായിരുന്നു ഇവിടുത്തെ കൊമ്പനായിരുന്നു വമ്പനായിരുന്നു എന്നൊന്നുമില്ല എല്ലാവരും ആ വെളി അങ്ങ് വരുമ്പോഴേക്കും ധൃതിയിൽ പിന്നെ ആ ഒരു പോയിന്റിലേക്ക് കുതിച്ചു ചെല്ലുകയാണ് രാത്രി ഈ പാറ്റകളൊക്കെ പൊടിയുന്ന സമയത്ത് നമ്മൾ എല്ലാ വെളിച്ചവും അങ്ങ് കെടുത്തി ഒരു വെളിച്ചം മാത്രം ഇങ്ങനെ തെളിച്ചു വെച്ചാൽ നാൻ ആ ഭാഗത്തുനിന്നും പാറ്റങ്ങൾ ആ ഒരൊറ്റ വെളിച്ചത്തിലേക്ക് മാത്രമായി വരു വരുന്നത് പോലെ എല്ലാ മനുഷ്യന്മാരും എല്ലാ ഭാഗത്തു നിന്നും ഒരൊറ്റ പോയിന്റിലേക്ക് പാഞ്ഞെടുക്കുന്ന ഒരു വല്ലാത്ത വരവാണത് ഇവിടെ ഈ ഒരു ഓട്ടം ഈ ഒരു യാത്ര കൂട്ടം കൂട്ടമായി എന്നാണ് പലയിടത്തും വിശുദ്ധ വിഷുഖുറാൻ നമുക്ക് കാണാൻ സാധിക്കുക സുറബ് അമ്മ എന്ന സുഹൃത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ യോമ യു ഫുഫി സൂരി ഫുന ദിനം അപ്പോൾ കൂട്ടം കൂട്ടമായി നിങ്ങൾ വന്നണയും എന്നാ പറയുന്നത് സുറ ആഹ് ഈ അള്ളാഹു പറയുന്നുണ്ട് നാളിൽ ജനം പല സംഘങ്ങളായി പുറപ്പെടുന്നു അപ്പോൾ സംഘം കൂട്ടം എന്നൊക്കെയാണ് അവിടെയൊക്കെ പ്രയോഗം എന്നാൽ ഈ കൂട്ടം അല്ലെങ്കിൽ ഈ സംഘം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഐക്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംഘബലത്തിൻ്റെയോ കൂട്ടമല്ല കൂട്ടം കൂടുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു വിപത്തോ പേടിയോ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരു കൂട്ടമായി നിൽക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആശ്വാസവും അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒന്നും നമുക്ക് കിട്ടുന്ന ഒരു കൂട്ടമല്ലത് ഒരു തരി പോലും ആശ്വാസം കിട്ടുകയില്ല അവരുടെ ആ വരവിൻ്റെ അവസ്ഥ ആ അങ്ങനെയാണ് എന്ന് മാത്രമേ ഈ ഒരു പ്രയോഗം കൊണ്ട് അർത്ഥമുള്ളൂ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ടൊക്കെ ആയിരിക്കും ഒരു വിപത്തിൽ അല്ലെങ്കിൽ ഭീകരമായ പേടിയിൽ ഒരാൾ തനിച്ചാവുമ്പോൾ ഏതൊരു മാനസികാവസ്ഥയിലായിരിക്കുമോ അതിനേക്കാൾ കടുത്ത മാനസികാവസ്ഥയിലായിരിക്കും ആ കൂട്ടത്തിൽ പോലും അവരനുഭവിക്കുക എന്നുള്ളതാണ് കൂട്ടമാണ് ശരിയാണ് പക്ഷേ ആ കൂട്ടത്തിൽ പോലും വലിയൊരു അപകടം സംഭവിക്കുമ്പോ അല്ലെങ്കിൽ വലിയൊരു പേടി സംഭവിക്കുമ്പോൾ ഒറ്റക്കാകുമ്പോൾ എന്ന ഏതൊരവസ്ഥയിലാണോ അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലായിരിക്കും ആ കൂട്ടത്തിലും നമുക്കുണ്ടാകാം കൂട്ടത്തിലും ഒറ്റയായി പോകുന്ന വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും അവിടെ ആ ഫർദ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവരെല്ലാം ഒറ്റക്കൊറ്റക്ക് അവൻ്റെ അടുത്ത് വന്നെത്തുന്നു അപ്പോൾ ഒറ്റ തന്നെയാണ് മനുഷ്യൻ കൂട്ടത്തിലും ഒറ്റയായി പോകുന്ന ഒരവസ്ഥ ഇതാണ് യഥാ യാഥാർത്ഥ്യം ഇതാണ് ഓരോരുത്തർക്കും അനുഭവപ്പെടുക ഭൂമിയിൽ എത്രമാത്രം ഹൃദയങ്ങൾ ചേർത്ത് വച്ച കോർത്തു വെച്ച ബന്ധങ്ങളാണെങ്കിലും നമുക്കൊക്കെ അറിയാലോ നമ്മുടെ കരളിൻ്റെ ഭാഗമായ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ സഹോദരങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാർ അതുപോലെ ദുനിയാവിൽ നാം കണ്ണീരോടെ കരച്ചിലോടെ യാത്രയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഹൃദയത്തിന് താങ്ങാനാവാത്ത വേർപാട് സംഭവിച്ച പ്രിയപ്പെട്ടവർ അങ്ങനെ എത്ര ആളുകളുണ്ട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം അവരെ നമ്മുടെ ജീവനോടെ കൺമുന്നിൽ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ കാണുമ്പോൾ ഒന്ന് നോക്കാൻ ഒന്ന് ചിരിക്കാൻ ഒന്ന് മിണ്ടാൻ ഒന്ന് കുശലാന്വേഷണം നടത്താൻ ഒന്ന് കൈ കൊടുക്കാൻ ഒന്ന് ആലിംഗനം ചെയ്യാൻ അതിനൊന്നും മനുഷ്യൻ തയ്യാറാവില്ല ആ തയ്യാറാവാത്ത വിധം അതിന് കഴിയാത്ത വിധം പേടിച്ച് വിറച്ച് നിൽക്കുന്ന വല്ലാത്ത ഒരു ഒറ്റപ്പെടലായിരിക്കും അവിടെ ഓരോരുത്തർക്കും ഉണ്ടാവുക അവരെയൊക്കെ കാണുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഒരു കണ്ട ഭാവം നടിക്കില്ലെന്ന് മാത്രമല്ല ഒരു കണ്ടാൽ മൈൻഡ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല അവരിൽ നിന്ന് ഓടി അകലാനാണ് ശ്രമിക്കുക ദുനിയാവിൽ നിന്ന് അവരുടെ വേർപാട് നമ്മെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ നമ്മുടെ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് കാലങ്ങളോളം അവരുടെ ഓർമ്മകൾ നമ്മെ വേട്ടയാടിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവരെ മൈൻഡ് ചെയ്യില്ലെന്ന് മാത്രമല്ല അവരിൽ നിന്ന് ഓടി അകലുക അകലാൻ മാത്രം പ്രേരിപ്പിക്കുന്ന വല്ലാത്ത ഒരു പേടിയിലായിരിക്കും നമ്മുടെയൊക്കെ ഉണ്ടാവുക എന്നാണ് വിഷുദ്ധുരാ പറയുന്നത് ആ ദിവസത്തിൻ്റെ ഭീകരത കൊണ്ട് മാത്രമാണ് അത് സംഭവിക്കുന്നത് സ്വന്തം കാര്യം കാര്യത്തിൽ മാത്രം ബേജാറുപുണ്ട് സ്വന്തക്കാരിൽ നിന്ന് ഓടിയകലുന്ന മനുഷ്യനാണ് അന്ന് പരലോകത്ത് ഉണ്ടാവുക അള്ളാഹു പറയുന്നുണ്ട് മിൻ അന്ന് മനുഷ്യൻ തൻ്റെ സഹോദരനെ വിട്ട് ഓടിയകലും സ്വന്തം ഉപ്പയെ ഒക്കെ വിട്ട് ഓടിയകലും ഓടിയാകലും സ്വന്തം ഇണയെ ഭാര്യയെ ഭർത്താവിനെ മക്കള് എല്ലാവരെയും വെടിഞ്ഞ് മനുഷ്യൻ അവരിൽ നിന്നൊക്കെ ഓടിയകലും ഓടിയാകലും അന്ന് അവരിൽ ഓരോരുത്തർക്കും സ്വന്തം കാര്യം മാത്രം അത് മാത്രം തന്നെ നോക്കാൻ മാത്രം ഉണ്ടാവും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് സുറ അൽ മൊ മിനോലിൽ നൂറ്റി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഫലാൻ അവർക്കിടയിൽ ഒരുവിധ ബന്ധവും അന്നുണ്ടാവില്ല അവർ അന്യോന്യം അന്വേഷിക്കുക പോലും ചെയ്യില്ല എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ഏതായാലും ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെട്ട് ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് നിർബന്ധിതരായി പായുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് വിഷുദ്ധു നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെ എല്ലാം നശിച്ചു കഴിഞ്ഞ് ഒരുപാട് കാലം മണ്ണിനടിയിൽ കഴിഞ്ഞ് പിന്നീട് ഉയർത്തെ ഏൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ പറയുന്ന ഒരു വർത്തമാനമാണ് അല്ലെങ്കിൽ അവൻ്റെ മനോഗതമാണ് ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹുഹാനോത്തല് പറയുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇൻഷാല്ല ദുനാപുരമാഹുരത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ് ഹാനോത്തല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹിറബിളമീൻ അസ്ലാമലൈക്കും വാഹന വാബർകാത്തു